ചില കർമ്മം മനുഷ്യന് ആരോഗ്യമാണെന്ന് നൽകുന്നത് അതോ അസുഖങ്ങൾ നൽകുന്നുണ്ടോ എന്നൊന്ന് പരിശോധിക്കാം. ചില കർമ്മം ഒരുപാട് ദോഷഫലങ്ങൾ നൽകുന്നുണ്ട് എന്നുള്ള ഓമറുകൾ പറയുന്നുണ്ട്. അതിനാൽ തന്നെ അതിനൊരു വ്യക്തത വരുത്താൻ വേണ്ടിയിട്ടാണ് പറയാനുള്ള കാരണം. അതായത് ചലാകർമ്മം എന്താ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പുരുഷന്മാർ മൂത്രം വഹിക്കാൻ ഉപയോഗിക്കുന്ന പെനീസ് എന്ന് പറയുന്ന അവയവത്തിന്റെ പുറമെ ഉണ്ടാകുന്ന സ്കിന്നെ കവർ ചെയ്ത് കളയുന്ന സ്കിന്നിനെ മാറ്റുക എന്നൊരു പ്രോസസ്സാണ് ആക്ച്വലി ചലാകർമ്മം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് സ്വാഭാവികമായിട്ടും കുഞ്ഞുങ്ങളിൽ ചെയ്യപ്പെടാറുണ്ട്, അല്ലെങ്കിൽ 5 വയസ്സിൽ 4 വയസ്സ് സമയത്തും ചെയ്യപ്പെടാറുണ്ട്. ന്യൂ ബോൺസ് ആണ് ഉദ്ദേശിച്ചത്, അതല്ലെങ്കിൽ 5 വയസ്സായ മക്കൾക്കും ചെയ്യാറുണ്ട്. ഇനി ഇതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം. ഒന്നാമതായിട്ട് ആ ഒരു അവയവത്തെ കൂടുതൽ വൃത്തിയോടെ കൊണ്ട് നടക്കാൻ സാധിക്കും. രണ്ടാമതായി യൂറിന്റെ ഇൻഫെക്ഷൻ ചാൻസ് വളരെയധികം കുറവായിരിക്കും. മൂന്നാമത് സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് ഉണ്ട്, അത്തരം രോഗങ്ങൾ HIV പോലത്തെ സിഫിലിസ് പോലത്തെ അസുഖങ്ങളിൽ നിന്നും പെട്ടെന്ന് സുഖം ലഭിക്കാനും അല്ലെങ്കിൽ ആ അസുഖം വരാതിരിക്കാനും ഇത് കാരണമാകും. മൂന്നാമതായിട്ട് പെനീസ് റിലേറ്റഡ് ആയിട്ടുള്ള ആ അവയവം റിലേറ്റഡ് ആയിട്ടുള്ള ഹെൽത്ത് ഇഷ്യൂസ്, ക്യാൻസർ പോലത്തതായിട്ട് തന്നെ അങ്ങനത്തെ എന്തെങ്കിലും ഇഷ്യൂസോ കാര്യങ്ങളോ തന്നെ വരുന്നുണ്ടായിരിക്കില്ല. അതിൽ നിന്നെല്ലാം തന്നെ ഹെൽത്തി ആയിരിക്കും അവരവയവം. നാലാമതായിട്ട് ഫെർട്ടിലിറ്റി, അതായത് റീപ്രൊഡക്റ്റീവ് കപ്പാസിറ്റി കൂടുതലായിരിക്കും ഇത്തരം ആളുകൾക്ക്. അഞ്ചാമതായിട്ട് പറയാനുള്ളത് ക്യാൻസർ അവരുടെ പാർട്ണർ, അവരുടെ ഭാര്യമാർക്ക്, അവരുടെ ബന്ധപ്പെടുന്ന ആളുകൾക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള ക്യാൻസറുകളിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും. എങ്ങനെയാണ് ഹൈജീൻ പെട്ടെന്ന് വൃത്തിയാക്കാൻ സാധിക്കുന്നത് എന്തുകൊണ്ട്? എല്ലാം ഒരേ ഫാക്ടറിൽ ഉൾക്കൊള്ളുന്നതാണ്. കാരണം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ആ ഒരു അവയവ മുഖാന്തരം പുറന്തള്ളപ്പെടുന്നത് ആക്ച്വലി തനിക്ക് വേണ്ടാത്ത, ശരീരത്തിന് ആവശ്യമല്ലാത്ത ഒരു പദാർത്ഥത്തെ ഒഴിവാക്കുന്ന ഒരു പ്രോസസ്സാണ് മൂത്രം ഒഴിക്കുക എന്ന് പറയുന്നത്. അതായത് ആ ഒരു പദാർത്ഥങ്ങൾ, മൂത്രം എന്ന് പറയുന്ന പദാർത്ഥം ശരീരത്തിന്റെ ഏതെങ്കിലും ഭാഗത്ത് ആയാലും നാം എന്ത് ചെയ്യാറുണ്ട്? കഴുകി വൃത്തിയാക്കാറുണ്ട്. കാരണം ഇതൊരു വേസ്റ്റ് പ്രൊഡക്റ്റാണ്, ഇത് മാലിന്യങ്ങൾ നിറഞ്ഞതാണ്, ഇതിൽ ബാക്ടീരിയകൾ ഉണ്ടായിരിക്കാം, ഇതിൽ ആവശ്യമല്ലാത്ത കാര്യങ്ങൾ കൂടുതലും ഉണ്ടായിരിക്കാം, ഇത് തടിയിൽ നിന്ന് കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണ്. അതിനാൽ തന്നെ ആ സ്കിന്നിന്റെ ഭാഗം ഒഴിവാക്കിയിട്ടില്ല എന്നെങ്കിൽ ആ ഭാഗത്ത് ഈ പറയുന്ന മൂത്രം ഒഴിച്ചു കഴിഞ്ഞാലും ശേഷം ചെറിയ രണ്ടോ രണ്ടോ ഡ്രോപ്പോ കാര്യത്തോളം അവിടെ കിടക്കുന്നുണ്ടായിരിക്കാം, ഇത് വൃത്തിയാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അതിനാൽ തന്നെ രണ്ടാമത്തെ പോയിന്റിലോട്ട് വരാം. അതിനാൽ തന്നെ ആ ഭാഗം അത് കെട്ടിക്കിടക്കുന്നുണ്ടെങ്കിൽ, ഒന്നോ രണ്ടോ ഡ്രോപ്പ് ആയാലും 3 ഡ്രോപ്പ് ആയാലും അവിടെ കെട്ടിക്കിടക്കുന്നുണ്ടെങ്കിൽ ഇത് ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത കൂടുതലാണ്. അതായത് ഇത് കാരണമായിട്ടുണ്ടാകുന്ന ഇൻഫെക്ഷൻസ് ഇത് ഒഴിവാക്കുന്ന ആളുകൾക്ക്, ചലാകർമ്മം ചെയ്യുന്ന ആളുകൾക്ക് ഉണ്ടായിരിക്കില്ല എന്നുള്ളതാണ്. കാരണം ഇതിൽ ബാക്ടീരിയസ് ഉണ്ടായിരിക്കാം, ഷുഗർ ഉണ്ടായിരിക്കാം, യൂറിയ ഉണ്ടായിരിക്കാം, അമോണിയ, എല്ലാ ഭാഗങ്ങളും, എല്ലാ ഈ പറയുന്ന ആവശ്യമല്ലാത്ത ഘടകങ്ങൾ എല്ലാം തന്നെ ആ ഒരു അവയവത്തിന്റെ ടിപ്പിന്റെ ഭാഗത്ത് കിടക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത് ഇൻഫെക്ഷൻ ഉള്ള ചാൻസ് വളരെയധികം കൂടുതലായിരിക്കും. അതുപോലെ തന്നെ പഠനങ്ങൾ പറയുന്ന റിപ്പോർട്ട് പ്രകാരമാണ് ക്യാൻസറിൽ നിന്നും അല്ലെങ്കിൽ സെക്ഷ്വലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് ആയിട്ടുള്ള HIV പോലത്തെ അസുഖങ്ങളെ, അതുപോലെ തന്നെ സിഫിലിസ് പോലത്തെ അസുഖങ്ങൾ, പെനിസിന്റെ ഭാഗത്തുനിന്ന് മുറിവുകൾ പോലത്തെ അസുഖങ്ങളിലെല്ലാം തന്നെ രക്ഷ നേടാൻ സാധിക്കും. കാരണം ഇത് പഠനങ്ങൾ പറയുന്ന ഒരു പ്രോസസ്സ് തന്നെയാണ്. അതായത് ചലാകർമ്മം ചെയ്ത ആളുകളിൽ തന്നെ ഈ സെക്ഷ്വലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് ക്രമാതീതമായ എണ്ണം കുറവാണ് മറ്റുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം. അതുപോലെ തന്നെ നമ്മുടെ സമൂഹത്തിൽ കാണപ്പെടാറുള്ള ഏറ്റവും വലിയ പ്രോബ്ലം ആണ് സെർവിക്കൽ ക്യാൻസർ. ഒരുപാട് ആളുകൾക്ക്, സ്ത്രീകൾ കാണപ്പെടാവുന്ന ഒരു അസുഖമാണ് സെർവിക്കൽ ക്യാൻസർ. ഇതിന് ഒരു കാരണമായിട്ട്, ഒരു റിസ്ക് ഫാക്ടറായിട്ട് വരുന്നത് ഈ കോഫ്, ഈ പറയുന്ന അവരുടെ പാർട്ട്ണറിൽ നിന്നും ലഭിക്കാൻ സാധ്യതയുള്ള ഒരു ഫാക്ടറാണത്.